നമസ്കാരം. മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സത്യത്തിൽ കുറച്ച് വർഷങ്ങളായി നമ്മുടെ മാമാമാധ്യമങ്ങൾ അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചതാണെന്ന് തന്നെ പറയാം. പ്രാദേശികവാദവും ഭാഷാപരമായ വേർതിരിവും. നാസയിൽ ഒരു പദ്ധതി വിജയം നടന്നാലും അതിലൊരു മലയാളി ഉണ്ടോ എന്ന് തപ്പി അവരുടെ പേര് വിവരങ്ങൾ വെണ്ടയ്ക്കാക്ഷരത്തിൽ നിരത്തും. കഴിക്കുന്ന ഭക്ഷണം വരെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വിളമ്പും. അങ്ങനെ മലയാളി മലയാളി എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഭാഷാപരമായ വേർതിരിവും പ്രാദേശികവാദവും കുത്തിവെക്കുക. എന്നാൽ ഇതുകൊണ്ട് ദോഷമല്ലാതെ മറ്റ് യാതൊരു ഗുണവുമില്ലെന്ന് തന്നെ പറയാം. പണ്ട് പി ടി ഉഷയെയും ഐ എം വിജയനെയും അവരുടെ പ്രതാപസമയത്ത് ഇന്ത്യക്കാർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് മലയാളി താരങ്ങൾ എന്ന നിലയിലല്ല, രാജ്യത്തിൻ്റെ അഭിമാനം എന്ന നിലയിലാണ്. ഐ എം വിജയനും പി ടി ഉഷയും ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടുമുണ്ട്. അവർക്ക് ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും കേരളത്തിൽ പുറത്തുനിന്നും ലഭിക്കുന്നുണ്ടെന്ന കാര്യം. ഒരിക്കൽ ഐ എം വിജയന്റെ ഭാര്യ ഒരു ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുകയുണ്ടായി. തൃശൂർ പൂരപ്പറമ്പിൽ ഐ എം വിജയൻ നിന്നപ്പോൾ ഒരാൾ വന്ന് സംശയിച്ച് ചോദിക്കുകയാണ് ഐ എം വിജയനല്ലേ എന്ന്. എന്നാൽ ബംഗാളിലാണെങ്കിൽ, പ്രത്യേകിച്ച് കൊൽക്കത്തയിലാണെങ്കിൽ ഐ എം വിജയൻ ഒന്ന് തിരിഞ്ഞു നിന്നാൽ പോലും അവിടെ ഉള്ളവർ തിരിച്ചറിയുകയും കാറിനുള്ളിൽ ഒരു മിന്നായം പോലെ കണ്ടാൽ പോലും റോഡ് ബ്ലോക്കാവുന്ന സ്ഥിതിയുമാണ് ഉണ്ടാവുക. എന്നാൽ പി ടി ഉഷയും ഐ എം വിജയനും ശരിക്കും ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ അത്ര സൂക്കേട് അന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രാദേശികമായി ബ്രാക്കറ്റ് ചെയ്യപ്പെട്ടില്ല, ഇന്ത്യയുടെ അഭിമാനങ്ങളിൽ നിന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. ഇനി ശ്രീശാന്തിൻ്റെയും സഞ്ജു സാംസന്റെയും കാര്യം നമുക്കൊന്ന് നോക്കാം. രണ്ടുപേരെയും മലയാള മാധ്യമങ്ങളെടുത്ത് തലയിൽ വെച്ചതാണ്. ഒരുത്തൻ്റെ കരിയർ വരെ തുരയാൻ ഒരു പരിധിവരെ ഈ മലയാളികളുടെ തള്ള് കാരണമായെന്നതാണ് പറയുന്നത്. മറ്റവനെ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഇന്ത്യൻ ടീമിൽ അവന് അവസരം കൊടുത്തില്ല എന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചു. കേരളത്തിൽ വെച്ച് കോഹ്ലിയെ കൂവിവിട്ടവരാണ് മലയാളികളെന്നും പറയാതെ വയ്യ. ഇപ്പം കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവരുടെ കാര്യം. ഇനി ശ്രീജേഷ് വർഷങ്ങളായി ഇന്ത്യൻ ഹോക്കി ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. വല്ലപ്പോഴും വല്ല വാർത്തയിലും പരാമർശിക്കുന്നതല്ലാതെ മാധ്യമങ്ങൾ അയാളെ വാഴ്ത്തി നടക്കുകയോ പൊക്കിക്കൊണ്ട് നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇതായിപ്പോൾ വെങ്കലം നേടിയ ടീമിൻ്റെ ഭാഗമാണ് ശ്രീജേഷ്. ഇനി പൊക്കിയടിയുടെ കാലമാണ്. ശ്രീജേഷ് ഇല്ലെങ്കിൽ ഇന്ത്യൻ ഹോക്കി ടീം തന്നെ ഇല്ല എന്ന തരത്തിൽ വരെ അത് പോയേക്കാമെന്ന സൂചനകളുണ്ട്. എങ്ങനെയെങ്കിലും ഇനി അയാളെ കൂടി ഷെഡിൽ കയറ്റണം. അതിനാണ് ഈ അംഗം നടത്തുന്നത്. ശരിക്കും മലയാളി പൊളി തന്നെയാണ്, പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.